Hey guys, welcome back to my channel. So in this video, basically, we will talk menstrual cups. Menstrual cups are the same as the menstrual cups. We will talk sanitary pads, napkins, tampons, menstrual cups. Last video, I used a menstrual cup and shared my experience. I will link the video in the description box. Like and subscribe and pin video. Valare inexpensive one. No shame. Sanitary pads selling a tampons in Chelavacunadum, menstrual cups in Vendicelavacunum, compares either in Yenyal, menstrual cups in Amlaga, Urikele, Chelavacunulu. Pretty calculation are turned on the game. Any kid in a menstruation along a period to start either Yan Padinaro Isalapran. Thank you, Trendo Isai. Most aid Colayan pads use and marketing and tampons use air like some good checky, though, and it's alternate electro pads use it and all. Yan Uri cycle pretty much other to pad on a use here. അങ്ങനെ ഞാൻ 12 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 216 പാഡ്സ് ഞാൻ ഒരു കൊല്ലം ഉപയോഗിക്കും അങ്ങനെ ഞാൻ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് പാഡ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ മാസം വരെ ഞാൻ 1512 ഓളം പാഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു പാഡ് വാങ്ങാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 രൂപയുടെ 7 പാഡുള്ള ഒരു പാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 30 പാക്കറ്റോളം പാഡ് വാങ്ങിക്കും മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1000 രൂപ വരെ ഒരു കൊല്ലം പാഡിന് വേണ്ടി ചിലവാക്കുന്നുണ്ട് ഞാൻ ഏറ്റവും ലോ സൈസ്ഡ് പാഡാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം എക്സൽ ഡബിൾ എക്സൽ വിത്ത് വിങ്സ് അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ചിലവാക്കും തോറും ഈ കാശ് കൂടത്തേ ഉള്ളൂ അറ്റ് ദ സെയിം ടൈം മെൻസ്ട്രൽ കപ്പ് 200 രൂപ തൊട്ട് പിന്നെ 1000-2000 എത്ര റേഞ്ചിൽ വേണമെങ്കിലും നമുക്ക് മെൻസ്ട്രൽ കപ്പ്സ് കിട്ടും പല ബ്രാൻഡ്സിൻ്റെയും പല വെറൈറ്റീസിലും പല സൈസിലും നമുക്കിത് കിട്ടും അത് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലം വരെ ഉപയോഗിക്കാം 5 കൊല്ലം പാഡ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 5000 രൂപ മിനിമം ചിലവാകും അറ്റ് ദ സെയിം ടൈം 5 കൊല്ലത്തിൻ്റെ ഒരു മെൻസ്ട്രൽ കപ്പാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടിപ്പോയാൽ ഒരു 500 രൂപ അത്രയും ചിലവാകുന്നുള്ളൂ ആദ്യത്തെ പോയിന്റ് അത്രയേ ഉള്ളൂ വില അത്രയും കുറവാണ് ഫൈനാൻഷ്യലി കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാവില്ല പക്ഷേ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് വലിയൊരു കാര്യമാണ് മനസ്സിൽ വെക്കുക ഒരിക്കലെങ്കിലും വാങ്ങുക ട്രൈ ചെയ്യുക രണ്ടാമത്തെ പോയിന്റിലോട്ട് കടക്കാം മെറ്റീരിയൽ ഒരു മെൻസ്ട്രൽ കപ്പ് മോസ്റ്റ്ലി സിലിക്കോൺ അല്ലെങ്കിൽ റബ്ബർ ബേസ്ഡ് മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഈ റബ്ബർ ബേസ് അല്ലെങ്കിൽ സിലിക്കോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ഭേദമാണ് മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് അലർജിക് റിയാക്ഷൻസും നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തിന് സിലിക്കോൺ മെറ്റീരിയലിനോട് ഉണ്ടാവില്ല ലേറ്റക്സിനോട് അലർജി ഉള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ ലേറ്റക്സ് ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ ഗ്രേഡ് സിലിക്കോണിലുള്ള മെൻസ്ട്രൽ കപ്സ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും അതുകൊണ്ട് തന്നെ ടാംപോൺസിലും പാഡ്സിലും വരുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ കമ്പയർ ചെയ്യുമ്പോൾ മെൻസ്ട്രൽ കപ്പിൽ കാണുന്ന സിലിക്കോൺ എന്തുകൊണ്ടും ഭേദമാണ് മൂന്നാമത്തെ പോയിന്റിലോട്ട് കടക്കാം നമ്മൾക്ക് പെൺകുട്ടികൾക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും സേഫ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലർക്കും അറിയത്തില്ല ആഡ്സിലും എല്ലായിടത്തും പാഡ്സിൻ്റെ പാക്കറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും മേത്തും എഴുതി വെച്ചിട്ടുണ്ടാവും 6 തൊട്ട് 8 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും ഒരു പാഡോ ടാംപോണോ യൂസ് ചെയ്യരുതെന്ന് പക്ഷേ എന്നിട്ടും ഇക്കാലത്തും ഫ്ലോ ഭയങ്കര കുറവാണെന്ന് വെച്ചിട്ട് ഒരു ദിവസം 2 പാഡ് അല്ലെങ്കിൽ 1 പാഡൊക്കെ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴുണ്ട് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ മെൻസ്ട്രൽ കപ്പിലോട്ട് മാറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 6 to 8 hours കൂടുമ്പോൾ നിങ്ങളുടെ പാഡ് അല്ലെങ്കിൽ ടാംപോൺ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ എന്തായാലും ഓർക്കണം പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിനെ കളക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലഡിനെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വജാനയ്ക്ക് അകത്തുള്ള നോർമലായിട്ട് അവിടെ ഉണ്ടാകുന്ന ബാക്ടീരിയ ഉണ്ട് അത് വജാനൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയയാണ് ആ ബാക്ടീരിയസിനെ ഇത് കാരണവശാലും എഫക്റ്റ് ചെയ്യുന്നില്ല അതേപോലെ അവിടുത്തെ മോയ്സ്ചറും ലൂബ്രിക്കേഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു പാഡ് അല്ലെങ്കിൽ ഒരു ടാംപോൺ യൂസ് ചെയ്യുമ്പോൾ
അത് അബ്സോർബ് ചെയ്യുക ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചെടുക്കുക ചെയ്യുന്നത് ബ്ലഡിനെ. വലിച്ചെടുക്കുന്ന കൂട്ടത്തിൽ അവിടെയുള്ള എല്ലാ മോയ്സ്ചറിനെയും എല്ലാ ലൂബ്രിക്കേഷനെയും നമ്മുടെ പാഡ് അല്ലെങ്കിൽ ടാമ്പോൺ വലിച്ചെടുക്കും. അത് നമ്മുടെ വജൈനയിലുള്ള നോർമൽ ഫ്ലോറ അല്ലെങ്കിൽ വജൈനയിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന ബാക്ടീരിയസിനെ എഫക്ട് ചെയ്യും. കാരണം ആ ബാക്ടീരിയസിനെ അവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ നോർമൽ മോയ്സ്ചറും പി എച്ചും സ്റ്റെബിലൈസ്ഡ് ആയിരിക്കണം. പാഡോ ടാമ്പോണോ യൂസ് ചെയ്യുമ്പം ഈ മോയ്സ്ചറും ഈ ലൂബ്രിക്കേഷനും ഒക്കെയും തന്നെ അബ്സോർബ് ആയി പോകും. ഈ ഡ്രൈ ആകുമ്പോൾ നോർമൽ ഫ്ലോറിനെ അത് എഫക്ട് ചെയ്യും. നോർമൽ ആയിട്ടുള്ള ബാക്ടീരിയ പോകുമ്പോൾ അവിടെ വേറെ തരം ബാക്ടീരിയാസ് ഇൻവേഡ് ചെയ്യാൻ തുടങ്ങും. ഇൻഫെക്ഷൻ കോസ് ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയാസ് അവിടെ കയറി ഇൻഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് 6 to 8 hours കൂടുതൽ വെക്കരുതെന്ന് പറയുന്നത്. കാരണം 6 to 8 hours കൂടുതൽ നമ്മൾ വെക്കുന്നതോറും അവിടെ ബാക്ടീരിയൽ ഇൻഫെസ്റ്റേഷനുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആവും. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് വെജാനൽ ഏരിയയിൽ. അതേപോലെ തന്നെ വെജാനൽ ഏരിയ എന്ന് പറയുന്ന ഒരു മ്യൂക്കോസൽ റീജിയൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഒരു ഓപ്പണിംഗ് നമ്മുടെ വായ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ വജനിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലോട്ട് കടക്കാനും അകത്തുള്ള ബാക്കിയുള്ള ഓർഗൻസിന് എഫക്ട് ചെയ്യാനും വലിയ ടൈം എടുക്കില്ല. കുറേ നോൺ കേസസ് ഉണ്ട് ടാമ്പോൺസും പാഡ്സും 8, 10, 12 മണിക്കൂർ കൂടുതൽ വെച്ചിട്ട്. അത് കാരണം ടോക്സിക് ഷോക്ക് സിൻഡ്രോം മരണം വരെ സംഭവിച്ചിട്ടുള്ള കുറേ കേസുകൾ ഓൾറെഡി ഉള്ളതാണ്. മെൻസ്ട്രൽ ഹൈജീൻ പ്രൊഡക്റ്റിൽ വെച്ചിട്ട് ഏറ്റവും കുറവ് ഇൻഫെക്ഷന് കോസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാണപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് മെൻസ്ട്രൽ കപ്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും സേഫ് യൂസ് ചെയ്യാൻ മെൻസ്ട്രൽ കപ്സാണ്. നാലാമത്തെ പോയിന്റ്, നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനോട് ഏറ്റവും ജെന്റിൽ ആയിട്ടുള്ളതാണ് മെൻസ്ട്രൽ കപ്സ്. സാനിറ്ററി പാഡ്സ് അല്ലെങ്കിൽ ടാമ്പോൺസ് ഒക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ലൈനിങ്ങോടുകൂടിയാണ് ഇവർ വരുന്നത്. നമ്മുടെ സ്കിന്നുമായിട്ട് കുറേ ഒരയും തോറും റാഷസ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ നമ്മുടെ സ്കിന്നിൽ വേറെ തരം ഇറിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും കൂടുതൽ സാധ്യതയുള്ളതാണ് പ്ലാസ്റ്റിക് കമ്പയർ ടു സിലിക്കോൺ. പൊതുവായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. സാനിറ്ററി പാഡ്സ് എസ്പെഷ്യലി യൂസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേർക്കും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാനിറ്ററി പാഡ്സിൻ്റെ വിങ്സ് നമ്മുടെ തൈസുമായിട്ട് അറിഞ്ഞിട്ട് എപ്പോഴും റാഷസ് ക്രിയേറ്റ് ചെയ്യും. എസ്പെഷ്യലി സമ്മർ ടൈംസിൽ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. നോർമലായിട്ട് ഒരു വോക്കൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് അവിടെ റാഷസ് ക്രിയേറ്റ് ആവും. ടബ് ആയിട്ടുള്ള ആളും കൂടെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഐ ഫീൽ യു, ഐ നോ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, അതേപോലെ ഭയങ്കര സ്മൂത്ത് ആണ്, സ്കിന്നിൽ ഭയങ്കര ജെന്റിൽ ആണ്, ഒരു തരം റാഷസും ഒരു തരം പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നില്ല, മോസ്റ്റ് കംഫർട്ടബിൾ ആണ്. വൺസ് നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാനാണെങ്കിലും ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ശരി, ഇത്രത്തോളം മെൻസ്ട്രൽ കപ്പിൻ്റെ അത്ര കംഫർട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ഒന്നിലും കിട്ടുന്നത്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ പൊതുവായിട്ട് പാഡ്സ് അല്ലെങ്കിൽ ടാമ്പോൺസ് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ആഡഡ് ഫ്രേഗ്രൻസ് ഉണ്ടാവും. ബ്ലഡിൻ്റെ ഓർഡർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പലതരം ഫ്രേഗ്രൻസസ് ആഡ് ചെയ്തുകൊണ്ടാണ് പാഡ്സും ടാമ്പോൺസും ഇക്കാലത്ത് വരുന്നത്. ഈ ആഡ് ചെയ്യപ്പെടുന്ന പെർഫ്യൂംസും ഫ്രേഗ്രൻസും ഒന്നും തന്നെ നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അത് നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. മെൻസ്ട്രൽ കപ്സിൽ ഒരു തരം ഫ്രേഗ്രൻസും ഇല്ല, ഒന്നുമില്ല. പാഡ്സും ടാമ്പോൺസും യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും 4-5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ഒരു വേറെ തന്നെ ഓർഡർ വരാൻ തുടങ്ങും. ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ വെച്ചാലും ഒരു തരം ഓർഡറോ സ്മെല്ലോ ഉണ്ടാവില്ല. പ്യുവറാണ്, പെർഫെക്റ്റ് ആണ്, ശരീരത്തിനോട് ഏറ്റവും ജെന്റിലാണ്. അടുത്ത പോയിന്റിലോട്ട് കടക്കാം. റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് മെൻസ്ട്രൽ കപ്സ്. അത് നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഒരൊറ്റ മെൻസ്ട്രൽ കപ്പിൽ ഒരിക്കൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 to 10 years വരെ ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും പുതിയൊരു സാധനം യൂസ് ചെയ്യേണ്ട ടെൻഷനില്ല, തീർന്നു പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും വാങ്ങേണ്ട ടെൻഷനും ഇല്ല. ഒറ്റൊരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം ആ ഒറ്റൊരെണ്ണം മതി. പുതിയ ഒരെണ്ണം വാങ്ങുന്നതിനെ കുറിച്ചോ എടുക്കുന്നതിനെ കുറിച്ചോ ആലോചിക്കേണ്ട ആവശ്യമില്ല. അതിന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ 6th point, ഇത് നമുക്ക് മാത്രമല്ല ഭൂമിക്കും വളരെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ 7 കൊല്ലത്തിൽ ഞാൻ 1500 pad വരെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ആ 1500 pad ഇപ്പോഴും ഭൂമിയിൽ അവിടെ ഇവിടെയായിട്ട് കിടപ്പുണ്ട്. ഒട്ടും ബയോഡിഗ്രേഡബിൾ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നശിച്ച് മണ്ണോട് മണ്ണായി ചേരത്തില്ല. ലാൻഡ് ഫിൽസിൽ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ പറമ്പിൽ കിടക്കുന്നുണ്ടാവും. പക്ഷേ എവിടെയാണെങ്കിലും അത് മണ്ണിൻ്റെ അടിയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് കത്തിക്കുക. എല്ലാവരും ചെയ്യും, വേറൊരു വഴിയില്ല. പക്ഷേ പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ കവറിങ്. നിങ്ങൾ കത്തിച്ചാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒരു റെസിഡ്യൂ അപ്പോഴും ബാക്കിയുണ്ടാവും, ഒരിക്കലും മുഴുവനായിട്ട് കത്തിത്തീരില്ല. പിന്നെ അത് മാത്രമല്ല, കത്തിക്കുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് എല്ലാം കത്തി ഇല്ലാണ്ടാവുമല്ല, അതെല്ലാം തന്നെ ഒരു ടോക്സിക് കെമിക്കലായി മാറിയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ആവുക ചെയ്യുന്നത്. അതിലുള്ള ഒരു പ്ലാസ്റ്റിക് പാഡ് കത്തിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള കോട്ടൺ മാത്രമേ ആക്ച്വലി കത്തിത്തീരുന്നുള്ളൂ. അതിൻ്റെ ചുറ്റുമുള്ള പ്ലാസ്റ്റിക് കവറിങ് മൊത്തം കുറച്ച് റെസിഡ്യൂ ആയിട്ട് മാറും, ബാക്കിയുള്ള പ്ലാസ്റ്റിക് കത്തും തോറും അത് കെമിക്കൽ വേപ്പേഴ്സ്, ടോക്സിക് കെമിക്കൽ വേപ്പേഴ്സ് ആയിട്ട് മാറിയിട്ട് വായുവിലോട്ട് ചേരും, എയറിലോട്ട് ചേരും. അത് ആക്ച്വലി പൊല്യൂട്ടൻസ് ആണ്, അത് ദോഷം മാത്രമേ ചെയ്യുന്നുള്ളൂ ഭൂമിക്ക്. അതേസമയം ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് സിലിക്കോൺ മെറ്റീരിയലാണ്, പോളിമേഴ്സ് ഓഫ് സിലോക്സിൻ എന്ന് പറയും. ഇത് ആക്ച്വലി കൈൻഡ് ഓഫ് ഓയിൽസ് ആണ്. സിലിക്കോൺ പ്ലാസ്റ്റിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ഡ്യൂറബിൾ ആണ് എന്ന് വെച്ചാൽ കുറേ കാലം നിൽക്കും. അതേപോലെ തന്നെ സിലിക്കോൺ കത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിലിക്കോൺ അതിൻ്റെ പോളിമേഴ്സ് ആയിട്ട് തന്നെ മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കോൺ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ദോഷമില്ലാത്ത അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് തന്നെ തിരിച്ചു മാറും. പ്ലാസ്റ്റിക് ഒട്ടും ഡ്യൂറബിൾ അല്ല, അത് കുറേ കാലത്തിന് നിൽക്കില്ല, പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗണും. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ പീസ് പീസ് ആയാലും ഒരിക്കലും കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവില്ല. അതാണ് പ്ലാസ്റ്റിക്. ഓഷനിലോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഓഷൻ്റെ അകത്തുള്ള ജീവികളും അതേപോലെ നമ്മൾ നോർമലായിട്ട് ഭൂമിയിൽ അവിടെ ഇവിടെ ഇടുമ്പോൾ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഇതിനെ കഴിക്കാനും അത് കാരണം അത് അവരെ എഫക്ട് ചെയ്യാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ സിലിക്കോൺ എന്ന് പറയുമ്പോൾ ഒരിക്കലും ബ്രേക്ക് ഡൗൺ ആകത്തില്ല. അതുകൊണ്ട് തന്നെ അത് സീ ലൈഫിനെയും നോർമലായിട്ടുള്ള
വൈൽഡ് ലൈഫിനെയും എഫക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഭൂമിയിൽ കളയപ്പെടുന്ന വേസ്റ്റിന്റെ അളവ് നോക്കുകയാണെങ്കിൽ അതൊരു മേജർ പാർട്ട് ഫെമിനിൻ ഹൈജീൻ പ്രൊഡക്ട്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെൻസ്ട്രൽ സൈക്കിളിന്റെ ടൈമിൽ യൂസ് ചെയ്യുന്ന പാഡ്സും ടാമ്പോൺസും ഒക്കെയാണ് അതിൽ വലിയൊരു ഭാഗം. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം പെൺകുട്ടികൾ മെൻസ്ട്രൽ കപ്സിലോട്ട് മാറുന്നു അത്രത്തോളം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും, അത്രത്തോളം ഭൂമിക്ക് അത് നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ മനുഷ്യന്മാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഭൂമിക്ക് താങ്ങാവുന്ന ലിമിറ്റിലും അപ്പുറമായി കഴിഞ്ഞു. 2020 ഈ പോയിന്റിലെങ്കിലും നമ്മളെല്ലാവരും ഒരു ചേഞ്ചിനുള്ള ഒരു സ്റ്റെപ്പ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരും നമ്മളോടും ഭാവി ജനറേഷൻസിനോടും ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഒരിക്കലെങ്കിലും ഒരെണ്ണം വാങ്ങിച്ച് 2-3 ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, പക്ഷെ അവരെല്ലാം മിനിമം 2-3 സൈക്കിൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പറ്റില്ല എന്ന് പറഞ്ഞത്. അത്രയും നിങ്ങളോട് ഞാൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ലാസ്റ്റ് പോയിന്റ്, അത് മാത്രമല്ല ഏറ്റവും സ്പെഷ്യൽ പോയിന്റ്, പെർഫെക്റ്റ് പോയിന്റ് വേണമെങ്കിൽ പറയാം, പാഡ്സും ടാമ്പോൺസും 6-8 കൂടുതൽ ഒരിക്കലും ഉപയോഗിക്കരുത്. ഹെവി ഫ്ലോ ഉള്ള ആൾക്കാരും മിനിമം 2 3 ഒക്കെ മാക്സിമം യൂസ് ചെയ്യാറുള്ളൂ. കാരണം അല്ലെങ്കിൽ പവർ ഫ്ലോ ആവാൻ തുടങ്ങും, ലീക്കേജ് തുടങ്ങും, ആകെ മൊത്തത്തിൽ സീന. പക്ഷേ നിങ്ങളൊരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. പലതരം സൈസിലുള്ള മെൻസ്ട്രൽ കപ്പ്സ് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെവി ഫ്ലോ ഉള്ള ആൾക്കാർക്ക് വലിയ സൈസുള്ള ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം. വിട്ട് കുറവുള്ള മെൻസ്ട്രൽ കപ്പ്, ഇങ്ങനത്തെ മെൻസ്ട്രൽ കപ്പ് വാങ്ങേണ്ടത് പലർക്കും പല രീതിയിലുള്ളതായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഇവിടെ അല്ലെങ്കിൽ താഴെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. പല സൈസിലും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പോലത്തെ ഒരു മെൻസ്ട്രൽ കപ്പ് നമുക്ക് വാങ്ങിക്കാം. ഒരു മെൻസ്ട്രൽ കപ്പ് 10-12 അവേഴ്സ് വരെ കൂളായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഫ്ലോ ഇല്ലാത്ത ഒരാൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് തേർഡ് ഡേ ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്ലോ ഒത്തിരി കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 24 2 മാത്രം ഈ മെൻസ്ട്രൽ കപ്പ് ഊരി ക്ലീൻ ചെയ്ത് റീഇൻസേർട്ട് ചെയ്താൽ മതി. അത് മാത്രമല്ല, ഒരു മീഡിയം സൈസ് മെൻസ്ട്രൽ കപ്പിന് ഒരു നോർമൽ സൈസ് പാഡ് അല്ലെങ്കിൽ ഒരു ടാമ്പോൺ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഡബിൾ എമൗണ്ട് ക്യാരി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. ഒരു പാഡ് ഇപ്പം നിങ്ങൾ നോർമലായിട്ട് ഒരു 4 യൂസ് ചെയ്യാറുണ്ടെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾക്കൊരു മീഡിയം സൈസ് കപ്പ് 8 വരെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തതിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ലീക്ക് കാണപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് മെൻസ്ട്രൽ കപ്പ്. എത്ര പോയിന്റ് പറഞ്ഞുള്ള ഞാൻ പറഞ്ഞു, ഞാനെല്ലാം പറഞ്ഞു. പക്ഷേ ഇതൊക്കെയാണ് മെൻസ്ട്രൽ കപ്പിൻ്റെ ഗുണങ്ങൾ കമ്പയർ ടു സാനിറ്ററി പാഡ്സ്, നാപ്കിൻസ് ആൻഡ് ടാമ്പോൺസ്. ഇനി എല്ലാത്തിനും 2 പോലെ തന്നെ മെൻസ്ട്രൽ കപ്പിനും ഇനി ഒരു വശമുണ്ട്, കുറച്ച് പ്രശ്നങ്ങൾ അതിനുമുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഗുണങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, മെസ്സിയാണ്, ശരിയാണ്. ഉപയോഗിക്കുന്ന ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഭയങ്കര മെസ്സി ആയിരിക്കും. ഞാൻ അത്ര യൂസ്ഡ് ആയിട്ടില്ല അത് ഉപയോഗിക്കാൻ, അതുകൊണ്ട് തന്നെ എനിക്കും അത്യാവശ്യം മെസ്സിയാണ്. കൊല്ലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നവർ പറയുന്നുണ്ട് അത് ഒട്ടും മെസ്സിയല്ല, നിങ്ങൾ യൂസ്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുകയില്ല എന്ന്. 2 പോയിന്റ്, ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും കംഫോർട്ടും സ്ലൈറ്റ് പെയിനും ഉണ്ടാവും. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, ഞാൻ അല്ലാന്ന് പറയില്ല. ഒരു മനുഷ്യ കുഞ്ഞിന് ആ വഴി കൂടെ പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി പോകുന്ന കപ്പ് അതിൻ്റെ അകത്തൂടെ കയറ്റുന്ന ഒരു പ്രശ്നമേ അല്ല എന്ന് ഓർത്താൽ മാത്രം മതി. ഈ ഒരു കാര്യം നിങ്ങൾ ലോജിക്കലായിട്ട് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമോ ഡിസ്കംഫർട്ട് ഉള്ള ഒരു കാര്യമായിട്ട് തോന്നില്ല. ചിലർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിമിഷ്ടം, ഭയങ്കര വേർഡായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇത്ര വേർഡായിട്ട് തോന്നാൻ? ജനിച്ചത് പെൺകുട്ടിയായിട്ടല്ലേ, ഇത്രയും കാലം പീരിയഡ്സ് ഉണ്ടായിരുന്നില്ലേ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ബ്ലഡ് അല്ലേ അത്, നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ അത്, നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ഇൻസ്പെക്ട് ചെയ്യാനും അതിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മളുടെ ശരീരമാണ് ആദ്യം, അതിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. വേർജിൻസ് യൂസ് ചെയ്യുമ്പോൾ നല്ല ഡിസ്കംഫർട്ട് ഉണ്ടാവും. ഞാനൊരു വേർജിനാണ്, എനിക്ക് മനസ്സിലാവും നിങ്ങൾ പറയുന്നത്. ഞാനിപ്പം എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു പേടി തോന്നുന്നുണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ, പെയിൻ ഉണ്ടാവും എന്ന് പറയുന്നു, ഡിസ്കംഫർട്ട് ഉണ്ടാവും എന്ന് പറയുന്നു. ഇതുവരെ വജന ഏരിയയിൽ ഒരു തരം ആക്സസ് ഉണ്ടായിട്ടുള്ള എനിക്ക് പേടിയാവുന്നുണ്ട്. അരുത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെന്താ പറയുന്നത് എന്നുള്ളത്. എൻ്റെ ബോഡിയിലെ ഒരു പാർട്ടാണ് അത്, ഞാൻ ആക്സസ് ചെയ്യുന്നതിൽ ഞാൻ ഇത്രയും ഡിസ്കംഫർട്ട് കാണാൻ പാടില്ല. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും കുറിച്ചുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും ചോദിക്കാനും എനിക്കൊരിക്കലും മടി ഉണ്ടാവാനും പാടില്ല. ഈ ഓപ്പൺ, തുറന്ന് ചോദിക്കുക, തുറന്ന് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. ഡൗട്ട്സ് മനസ്സിൽ വെച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഭേദമാണ് ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് ഭയങ്കര വ്യൂർഡ് ആയിട്ടുണ്ട്, യൂ ഇതെന്ത് ഇങ്ങനെ എന്നുള്ള പോലത്തെ രീതിക്ക് പറഞ്ഞപ്പം എനിക്ക് തന്നെ അത് എന്തോ പോലെ തോന്നി. കാരണം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു ലൈക്ക്, ഓ ബോൾഡ് മൂവ്, കീപ് ഇറ്റ് അപ്പ്. ബോൾഡ് മൂവ് അല്ല, അത്ര ബോൾഡായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ല, നോർമലായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഫെമിനിൻ ഹൈജീൻ എന്ന് പറയുന്നത് എല്ലാവരും സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. എന്നെ ഒരു ഫ്രണ്ടായിട്ടോ ഒരു പെങ്ങളായിട്ടോ കരുതാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, മടിക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് bl&f020 ആണ്. അവിടെ എനിക്കൊരു ഡാർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും. നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ചോദിക്കാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. ആക്ച്വലി ഒരു മടിയും ആവശ്യമില്ല, പബ്ലിക്കായിട്ട് ചോദിക്കുന്നതിൽ നിങ്ങൾ മടിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ പലരും വളർന്ന രീതി പലതാണെന്ന് എനിക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പബ്ലിക്കായിട്ട് ചോദിക്കാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വന്നിട്ട് നിങ്ങൾക്കൊരു നിങ്ങൾ എനിക്കൊരു ഡാർക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരും. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് സീറ്റിംഗ് ആൻഡ് പൊസിഷൻ. കപ്പ് പ്രോപ്പറായിട്ട് നമ്മൾ വെച്ചോ, അത് കറക്റ്റ് പൊസിഷനിലാണോ ഇരിക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ആക്ച്വലി പലർക്കും ഇൻസേർട്ട് ചെയ്ത പാടത് പ്രോപ്പറായി ഇരിക്കും, ചിലർക്കത് പ്രോപ്പറായി ഇരിക്കില്ല. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പക്ഷേ അതൊരു വലിയ പ്രശ്നമാണ്. പ്രോപ്പറായി ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേറെ മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ബിഗിനേഴ്സിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ അതേപോലെ തന്നെ മെയിൻ്റനൻസ്, അതൊരു പ്രശ്നമായിട്ട് ഞാൻ പറയില്ല. കാരണം സാനിറ്ററി പാഡ്സും ടാമ്പോൺസും ഒക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു മെൻസ്ട്രൽ കപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് ഒരു ബുദ്ധിമുട്ടേ അല്ല.
മെൻസ്ട്രൽ കപ്പ് ആകത്രേ ഓർക്കേണ്ട ഓരോ തവണയും യൂസ് കഴിയുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്യണം, കട്ട് ചെയ്യണം, റിമൂവ് ചെയ്യണം, കളയണം, ക്ലീൻ ചെയ്യണം. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, അതൊക്കെ അതിനെ ഓർത്തത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും സാനിറ്ററി പാഡ്സും ടാമ്പോൺസ് ഒക്കെ പറയുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക, കളയാം. ഇതെന്ന് പറയുമ്പോൾ റീയൂസ് ചെയ്യണം, അപ്പോൾ അതിനനുസരിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. വീടുകളിൽ താമസിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടാവും അത് കത്തിക്കണം അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം പ്രോപ്പറായിട്ട്. അതൊരു ബുദ്ധിമുട്ടാണ്, ഒരു തലവേദനയാണ്. മഴക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്തിക്കാൻ പോലും പറ്റില്ല, നല്ല പാടാണ്. എനിക്ക് മനസ്സിലാവും അത് വെച്ച് നോക്കുമ്പോൾ ഒരു മെൻസ്ട്രൽ കപ്പ് മെയിൻറ്റെയിൻ ചെയ്യണത് ഒരു ബുദ്ധിമുട്ടേയല്ല. ഇതൊക്കെയാണ് ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറയാം. ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഫസ്റ്റ് രണ്ട് ദിവസം നിങ്ങൾക്ക് തോന്നുന്നൊരു ഡിസ്കംഫോർട്ടോ പെയിനോ പ്രശ്നങ്ങളോ ടെൻഷനോ ഒന്നും തന്നെ മൂന്നാമത്തെ ദിവസം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നാലാമത്തെ ദിവസം വീണ്ടും കുറയും. ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവും, നിങ്ങൾ കൂടുതൽ യൂസ്ഡ് ആവും, നിങ്ങൾക്ക് അതിനോടുള്ള ഒരു പ്രശ്നം ഒരു ഭയം ഇല്ലാതെയാവും. ഞാൻ പറഞ്ഞു നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരെണ്ണം വാങ്ങിക്കുക, ട്രൈ ചെയ്ത് നോക്കുക, രണ്ട് മൂന്ന് സൈക്കിൾ ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് ഓക്കെ. ഞാൻ എല്ലാത്തിനെ കുറിച്ചും സംസാരിച്ചു, എല്ലാം കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇനി അഥവാ നിങ്ങൾക്ക് അത്രയും മടി ഉണ്ടെന്നുണ്ടെങ്കിൽ എഗെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് bl&f020 എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, സോ യെസ്, അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതിനെക്കുറിച്ച് ഞാൻ ബാക്കി ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ പെൺകുട്ടികളുടെ ഷെയർ ചെയ്യുക. എത്രയും കൂടുതൽ ആൾക്കാർ അറിയുന്ന, എത്രയും കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന അത്രത്തോളം നല്ലതാണ്. ഓക്കെ, സോ യെസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു ഓൾ. ബൈ.